ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈനർ ഫോറസ്റ്റ് പ്രൊഡക്ട്സിനെ പറ്റിയിട്ടാണ്. മുമ്പ് ഇതറിയപ്പെട്ടിരുന്നത് നോൺ വുഡ് ഫോറസ്റ്റ് പ്രൊഡക്ട്സ് എന്നായിരുന്നു. NWFPS എന്നുള്ളൊരു അബ്രിവിയേഷനിലാണ് അറിയപ്പെട്ടിരുന്നത്. നമുക്കറിയാം മൈനർ ഫോറസ്റ്റ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് മേജർ ഫോറസ്റ്റ് പ്രൊഡക്ട്സ് ഒഴികെയുള്ള, അതായത് ടിമ്പർ, ഫ്യുവൽ വുഡ് പോലുള്ള പ്രൊഡക്ട്സ് ഒഴികെയുള്ള പ്രൊഡക്ട്സാണ്. അതുകൊണ്ടാണ് നോൺ വുഡ് ഫോറസ്റ്റ് പ്രൊഡക്ട്സ് എന്ന് മുന്നേ അറിയപ്പെട്ടിരുന്നത്. ഇതിൽ വരുന്നത് ഗ്രാസ്, ഫ്രൂട്ട്സ്, ലീഫ്, ബാർക്ക് എക്സ്ഡേറ്റ്സ്, ആനിമൽ പ്രൊഡക്ട്സ് ഒക്കെയാണ്. അത് പലതരത്തിലാണ് നമ്മൾ പ്രോഡക്ട്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അതായത് മെഡിസിനൽ പ്ലാന്റ്സ് ആയിട്ട് നമുക്ക് കിട്ടും, ഫൈബേഴ്സ് ആൻഡ് ഫ്ലോസസ് ആയിട്ട് കിട്ടും, ഡൈസ് കിട്ടും, ടാനിൻസ് കിട്ടും, വാക്സസ്, റെസിൻസ്, എസെൻഷ്യൽ ഓയിൽസ്, സ്പൈസസ്, ബാംബൂസ് ആൻഡ് കെയിൻസ്, ഹണി, ഐവറി, മിനറൽസ് ആൻഡ് അതർ എഡിബിൾ പ്രൊഡക്ട്സ്. ആദ്യമായിട്ട് നമുക്ക് മെഡിസിനൽ പ്ലാന്റ്സിനെ പറ്റി നോക്കാം. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട്സ് പ്രകാരം മോർ ദാൻ 8,000 സ്പീഷീസ് ഓഫ് മെഡിസിനൽ പ്ലാന്റ്സ് ആണ് ഇന്ത്യയിൽ കണ്ടുവരുന്നത്. അതിൽ തന്നെ മെജോറിറ്റി മെഡിസിനൽ പ്ലാന്റ്സിന്റെയും നാച്ചുറൽ ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആണ്. കേരള ഫോറസ്റ്റിൽ കണ്ടുവരുന്ന 500+ സ്പീഷീസും മെഡിസിനലി ഇമ്പോർട്ടന്റ് ആണ്. ആയുർവേദിക് മെഡിസിൻസിൽ ഉപയോഗിക്കുന്ന 55% ഓഫ് പ്ലാന്റ്സും കളക്ട് ചെയ്യുന്നത് ഫോറസ്റ്റിൽ നിന്നാണ്. ഇതിൽ തന്നെ 40% ഓഫ് മെഡിസിനൽ പ്ലാന്റ്സ് മോയിസ്റ്റ് ആൻഡ് ഡ്രൈ ഡെസിഡ്യൂസ് ഫോറസ്റ്റുകളിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. 25% വെറ്റ് എവർഗ്രീൻ ആൻഡ് സെമി എവർഗ്രീൻ ഫോറസ്റ്റുകളിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ മെഡിസിനൽ പ്ലാന്റ്സും ടിപ്പിക്കൽ ആയിട്ടുള്ള ഫോറസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫോറസ്റ്റിലായിരിക്കും കാണാൻ സാധിക്കുക. അതിന്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒടുക്ക്, ചതുരക്കാളി, സാൻഡലൊക്കെ ഡ്രൈ ഡെസിഡ്യൂസ് ഫോറസ്റ്റിലാണ് കാണുന്നത്. നറുനീണ്ടി, അടപതിയാൻ ഒക്കെ കാണുന്നത് മോയിസ്റ്റ് ആൻഡ് ഡെസിഡ്യൂസ് ഫോറസ്റ്റുകളിൽ നിന്നാണ്. ഈ സ്ലൈഡിൽ കുറച്ച് മെഡിസിനൽ പ്ലാന്റ്സിന്റെ ഫിഗേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അടപതിയാൻ, അതുപോലെ തന്നെ എരുക്ക്, കുറിഞ്ഞി തുടങ്ങിയ പ്ലാന്റ്സിന്റെ ഫോട്ടോസാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് മെഡിസിനലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലാന്റ്സും അതിന്റെ ഏത് പാർട്ടാണ് ഈ ഒരു ട്രീറ്റ്മെന്റ്സിൽ ഉപയോഗിക്കുന്നത് നോക്കാം. അതിൽ റൂട്ട് ഉപയോഗിക്കുന്നത് സിഡാക്യൂട്ട്, അതായത് കുറുന്തോട്ടി, കാഷ്യ ഫിസ്റ്റുല, കണിക്കൊന്ന, ഏഗൽ മാർമല, സ്കൂവളം. ഇനി ബാർക്ക് ഉപയോഗിക്കുന്നത് ഉജീനിയ ജാംബോലിന, ഞാവൽ, സിനമമം വിറ്റെ, എലവർണം എന്ന് പറയുന്ന ഒരു പ്ലാന്റ്. പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് സീഡ് ഉപയോഗിക്കുന്നത് റിസിനസ് കമ്മ്യൂണസ്, അതായത് അവണക്ക് ചെടി. പിന്നെ കാഷ്യ ഫിസ്റ്റുല, അതുപോലെ തന്നെ ലീവ്സ് ഉപയോഗിക്കുന്നത് അസാർഡിറ്റ ഇൻഡിക്ക, അതായത് നമ്മളുടെ വേപ്പ്, ആര്യവേപ്പ്. പിന്നെ ഹിബിസ്ക സ്പീഷീസ് എന്ന് പറയുന്നത് ചെമ്പരത്തി. സ്റ്റെം വുഡ് ഉപയോഗിക്കുന്നത് സെൻഡാല ആൽബം, സാൻഡലിന്റെ. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഫൈബേഴ്സ് ആൻഡ് ഫ്ലോസസ് ആണ്. നമ്മളൊരു ഹിസ്റ്ററി എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ആൻസിസ്റ്റേഴ്സ് ഒക്കെ അവരുടെ കാലത്ത് ഉടുക്കാനായാലും അല്ലെങ്കിൽ എന്തെങ്കിലും കെട്ടി വലിക്കാനായാലും വടം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനായാലും പ്ലാന്റ് ഫൈബേഴ്സ് അല്ലെങ്കിൽ ആനിമൽ ഫൈബേഴ്സ് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഫൈബേഴ്സ് എടുത്തു നോക്കുകയാണെങ്കിൽ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ടെക്സ്റ്റൈൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉള്ള ഫൈബേഴ്സ് ആണ് ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ്ങിൽ ഉപയോഗിക്കുന്ന ഫൈബേഴ്സ് ആണ് ടെക്സ്റ്റൈൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഇത് കിട്ടുന്നത് കോട്ടൺ ജൂട്ട്, പിന്നെ ചില ചെമ്മരിയാടിൻ്റെ ഒക്കെ ഫർ, അതിൽ നിന്നൊക്കെയാണ് ടെക്സ്റ്റൈൽ ഫൈബേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നത്. സ്വെറ്റേഴ്സ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നത് ടെക്സ്റ്റൈൽ ഫൈബേഴ്സ് ആണ്. പിന്നെ ബ്രഷ് ഫൈബേഴ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള ബ്രഷസ് ആൻഡ് ബ്രൂംസിനൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ചൂലൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കുറച്ച് ഹാർഡായിട്ടുള്ള ഫൈബേഴ്സ്. പ്ലീറ്റിംഗ് ഓർ വീവിംഗ് ഫൈബേഴ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി പ്ലിയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മെടഞ്ഞെടുക്കാൻ പറ്റുന്ന ഫൈബേഴ്സ് ആണ്. ബാസ്ക്കറ്റ്, ഹാറ്റ്, സീറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് അങ്ങനത്തെ ഈ മുറം കൊട്ടയൊക്കെ ഉണ്ടാക്കുന്ന ഫൈബേഴ്സ് ഒക്കെയാണ് പ്ലീറ്റിംഗ് ഓർ വീവിംഗ് ഫൈബേഴ്സ് കാറ്റഗറിയിൽ വരുന്നത്. ഇനി ഫില്ലിംഗ് ഫൈബേഴ്സിൽ വരുന്നത് സ്റ്റഫിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നതാണ്, അതായത് പരുത്തി പൂളയൊക്കെയാണ് ഫില്ലിംഗ് ഫൈബേഴ്സിൽ വരുന്നത്. പിന്നെ നാച്ചുറൽ ഫൈബേഴ്സിൽ ഉപയോഗിക്കുന്നത് ചില മരത്തിന്റെ തൊലികൾ സോഫ്റ്റൻ ചെയ്തിട്ട് ക്ലോത്തിന് പകരമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ആന്റിയാറിസ് ടോക്സിക്കാറിയാണ് ഇത്. ഉപ്പ ട്രീ എന്ന് ആണ് പണ്ട് പറഞ്ഞിരുന്നത്. ഇത് സന്യാസികൾ മരവുരി എന്ന് പറഞ്ഞിട്ട് പണ്ട് കാലത്ത് ഉടുതുണിയായിട്ട് ഉപയോഗിച്ച ഒരു നാച്ചുറൽ ഫൈബറാണ് ആന്റിയാറിസ് ടോക്സിക്കാറിയയുടെ ബാർക്കിൽ നിന്ന് ഒബ്ടെയിൻ ചെയ്തിരുന്ന ആ ഒരു ഫൈബർ. ഇനി അടുത്തൊരു കാറ്റഗറിയാണ് പേപ്പർ മേക്കിംഗ് ഫൈബേഴ്സ്. ഇതും വുഡ് ഫൈബേഴ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫൈബർ യീൽഡിംഗ് പ്ലാന്റ്സിന്റെ ഫാമിലീസ് നോക്കാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ബൊംബേസി, സ്റ്റെർക്കുലിയേസി, ടില്ലിയേസി, ലെഗുമിനേസേസി, ആസ്ക്ലിപ്പിയാഡേസി, മെർട്ടേസി, മൊറേസി, അർട്ടിക്കേസി, പാൽമെ, മൊസാസെ ആൻഡ് ഗ്രാമിനെ. ഇതിൽ സ്റ്റെർക്കുലിയേസി ഫാമിലി എടുത്തു നോക്കുകയാണെങ്കിൽ സ്റ്റെർക്കുലിയ വില്ലോസ വക്ക മരം എന്നാണ് പറയുക. അത് ഇന്ത്യയിൽ ത്രൂ ഔട്ട് കോട്ടേജ് മേക്കിങ്ങിന് അല്ലെങ്കിൽ സ്ട്രോങ് റോപ്പ് മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ഫൈബറാണ്. ഇത് നനച്ച് വെക്കും തോറും അതിൻ്റെ കട്ടി കൂടും അല്ലെങ്കിൽ
ഹാർഡ്നെസ് കൂടുന്നാണ് പറയുന്നത്. പിന്നെ ഹെലിക്റ്റസ് ഇസോറ എന്ന് പറയുന്നത് അവർട്ടനി എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ്. ഇത് തമിഴ്നാട്ടിലും കേരളത്തിലും വളരെ അധികം പ്രചാരമുള്ള ഒരു ട്രീ ആണ്. കോട്ടേജ് ഇൻഡസ്ട്രിയിലെ ഫ്ലറിഷിങ്ങിന് കാരണമായിട്ടുള്ളൊരു ഫൈബറാണിത്. ഇതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് അതിൻ്റെ ലീവ്സൊക്കെ കളഞ്ഞ ശേഷം അത് ഒരു 18 മുതൽ 24 ദിവസം വെറ്റ് ചെയ്ത് വെച്ച് അതിൻ്റെ ഫൈബറൊക്കെ പീൽ ചെയ്തെടുത്ത് പിന്നീട് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തിട്ട് ആണ് ഉപയോഗിക്കുന്നത്. ഇത് ജൂട്ടിനേക്കാളും ട്വൈസ് ഡ്യൂറബിൾ ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രചാരമുള്ളൊരു ഫൈബറാണ്. ഇനി ഓരോ പ്ലാന്റ്സിന്റെയും ഏത് ഭാഗമാണ് ഫൈബർ യീൽഡ് ചെയ്യുന്നതനുസരിച്ച് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് നോക്കാം. അതിൽ ബാർക്ക് ഫൈബേഴ്സിൽ വരുന്നതാണ് ടിലിയേസി ഫാമിലിയിലെ ഗ്രീവിയ ഗ്ലാബറ, ഗ്രീവിയ ടിലിഫോളിയ, ഗ്രീവിയ ഒപ്റ്റിക്ക, ഗ്രീവിയ വെസ്റ്റിറ്റ. ഇതൊക്കെ കോട്ടേജിന് ഉപയോഗിക്കുന്ന ബാർക്ക് ഫൈബേഴ്സ് ആണ്. അടുത്തത് ലെഗുമിനോസ ഫാമിലിയിലെ ഹാർഡ്വിക്ക ബിന്നാറ്റ. ഇത് യങ് ഷൂട്ടിൽ നിന്ന് ഒപ്റ്റെയിൻ ചെയ്ത ഫൈബറാണ് നമ്മൾ ഉപയോഗിക്കുക. റെഡ് ടു ബ്രൗൺ കളറായിരിക്കും, സ്ട്രോങ് ആയിരിക്കും. ബൗഹിനിയ ബഹലിയുടെ ഫൈബേഴ്സ് ഡൊമസ്റ്റിക് പർപ്പസിനൊക്കെ ഉള്ള കയർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അക്കേഷ്യ ലുക്കഫോളിയയുടെ ഫൈബർ ഫിഷിംഗ് നെറ്റ് ഉണ്ടാക്കാൻ അതുപോലെ തന്നെ വടം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ബൂട്ടിയോ മോണോസ്പോർമയുടെ യങ് ഷൂട്ട് റോപ്പ് മേക്കിങ്ങിന് ഉപയോഗിക്കുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അർട്ടിക്കാസി ഫാമിലി എടുത്തു നോക്കുകയാണെങ്കിൽ ജിറാർഡിയാന ഹെട്രോഫൈലിയുടെ ഫൈബേഴ്സ് സോഫ്റ്റ് ആൻഡ് സിൽക്കിയാണ്, അതും റോപ്സ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി അവിടെ പറഞ്ഞിരിക്കുന്ന ചെടികളുടെ ഒക്കെ ഇമേജസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കട്ടോ. ഇനി അടുത്തൊരു ഫാമിലിയാണ് ആസ്ക്ലിപ്പിയാഡേസി. ഇതിൽ വരുന്നതാണ് കെലോട്രോപ്പിസ് ജൈജൻഷ്യ, അതായത് എരിക്ക്, കെലോട്രോപ്പിസ് പ്രോസറ. ഇതൊക്കെ വൈറ്റ് സിൽക്കി സ്ട്രോങ് ഡ്യൂറബിൾ ഫൈബറാണ് ഈ ഒരു കെലോട്രോപ്പിസ് ജൈജൻഷ്യയുടെ. അത് ഫിഷിംഗ് നെറ്റ് ഉണ്ടാക്കാനും ട്വൈൻസ് ഫൈബറായിട്ടും ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ മാസ്ഡെനിയ ടെനിസീമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രീയുടെ ഫൈബർ ഫിഷിംഗ് നെറ്റ് ഉണ്ടാക്കാനും ബോ സ്ട്രിങ്സ്, അതായത് നമ്മൾ വില്ലിൻ്റെ സ്ട്രിങ്സ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ മോൾട്ടിങ്ങിലും കോർഡേജ് ഉണ്ടാക്കാനും ഉപയോഗിക്കാറുണ്ട്. മോൾട്ടിംഗ് എന്ന് പറയുന്നത് ബ്രീവിംഗ് പോലത്തെ പർപ്പസാണ്. പിന്നെ ഇത് ഇന്ത്യയിലെ തന്നെ സെക്കൻഡ് ബെസ്റ്റ് ഫൈബറായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി അൾമാസി ഫാമിലിയിൽ വരുന്നതാണ് ട്രിമ ഓറിയന്റാലിസ്. ഇതിൻ്റെ ഒരു ലോങ് ആയിട്ടുള്ള ലൈറ്റ് ബ്രൗൺ ഷെയ്ഡഡ് റോപ്പ് ഫൈബറാണ്. ഇത് റോപ്പ് മേക്കിങ്ങിലും അതുപോലെ തന്നെ ക്ലോത്ത് മേക്കിങ്ങിലും ഉപയോഗിക്കാറുണ്ട്. ഇനി മൊറാസി ഫാമിലിയിലെ ഫൈക്കസ് ബംഗാളൻസിസ് ഒരു കോസ് റോപ്പ് യീൽഡിംഗ് ഫൈബറാണ്. ഫൈക്കസ് കുമിയ ഇതുപോലെ തന്നെ ഒരു റോപ്പ് യീൽഡിംഗ് ആയിട്ടുള്ള ഫൈബറാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പമരം, അതായത് ആൻറ്റിയാറിസ് ടോക്സിക്കേറിയ മരവുരി എന്ന് പറയുന്നത്, ഇത് സാക്ക് ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ ഫൈബർ ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ ഇന്നർ ബാർക്കിൻ്റെ സ്ട്രോങ് ഫൈബറാണ് ഉപയോഗിക്കുന്നത്. സദേൺ ഇന്ത്യയിലെ, അതായത് കേരള തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റ്സിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫൈബറായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് സാക്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ സാക്കിംഗ് ട്രീന്നും ഇതിനെ വിളിക്കാറുണ്ട്. പിന്നെ ഇതും ഈ പറഞ്ഞ ബ്രീവിംഗ് ഇൻഡസ്ട്രിയിലും കോട്ടേജ് ഇൻഡസ്ട്രിയിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫൈബേഴ്സ് ഫ്രം ലീവ്സ് ആണ്. അതിൽ ആദ്യത്തെയാണ് കാരിയോട്ട യൂറൻസ്. ഇതിൻ്റെ ഫൈബർ കൊമേഴ്ഷ്യലി അറിയപ്പെടുന്നത് കിറ്റ്യൂൾ എന്നാണ്. ഇത് ആ പ്ലാന്റിന്റെ ലീഫ് ഷീറ്റിന്റെ ബേസിൽ നിന്നും അതുപോലെ തന്നെ ഫ്ലവറിംഗ് സ്റ്റോക്സിൽ നിന്നൊക്കെയാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്മൂത്ത് ഫൈബറാണ്, വളരെയധികം ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. ഇനി മൂസ ടെക്സ്റ്റൈൽസിൽ വരുന്നതാണ് മൂസ പാരഡാസിക്ക. അത് വെൽ നോൺ ആയിട്ടുള്ള മാലിന ഹെമ്പാണ്. അതിൽ നിന്ന് നമ്മൾ യീൽഡ് ചെയ്യുന്നത്, അതായത് നമ്മുടെ വാഴയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ഫൈബർ. പിന്നെ നമ്മൾ പലപ്പോഴും അതുകൊണ്ട് ഓരോ സാധനങ്ങളൊക്കെ കെട്ടാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ടല്ലോ. ഇനി പണ്ടാന സ്പീഷീസ്, ഇതിൻ്റെ ലീഫിൽ നിന്ന് കിട്ടുന്ന ഒരു സ്ട്രോങ് ഫൈബർ കോട്ടേജ് മെറ്റീരിയലായിട്ടും ഫിഷിംഗ് നെറ്റിനും അതുപോലെ ചാക്ക് ഉണ്ടാക്കാനും മാറ്റ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. പെണ്ടാനസ് എന്ന് പറയുന്നത് ഒരു പാം വെറൈറ്റിയാണ്, ഒരു മോണോകോട്ടിലിഡൻ പ്ലാന്റ് ആണ്. ഇനി കൂവയുടെ ഫൈബറും ഇതുപോലെ തന്നെ റോപ്പ് മേക്കിങ്ങിന് ഉപയോഗിക്കാറുണ്ട്. ഇനി ഫൈബർ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ചില പ്ലാന്റ്സ് നോക്കുകയാണെങ്കിൽ അബ്രോമ അഗുസ്റ്റ, എബിറ്റുലൺ സ്പീഷീസ്, അനോണ കോസ്മോസസ്, ബൊഹർമിയ നീവിയ, പൊറാസസ് ഫ്ലാബലിഫർ, കനാബിസ് സത്തൈവ, കോഡിയ ഡൈക്കോട്ടോമ, ഗ്രീവിയ ഗ്ലാബ്ര, സിഡ റോംബിഫോളിയ, സെൻസവേരിയ റോക്സ്ബർഗിയാന, സ്റ്റെർക്കുലിയ ഫോയിറ്റിഡ, യുറീന ലൊബാറ്റ. നെക്സ്റ്റ് ഈസ് ഫ്ലോസസ്. ഫ്ലോസസ് ആർ സോഫ്റ്റ് ഫൈബേഴ്സ്. ദീസ് ആർ മെയിൻലി ഒബ്റ്റെയിൻ ഫ്രം സീബിയ പെറ്റാൻഡ്ര ആൻഡ് ബോംബാക്സീബ. സീബിയ പെറ്റാൻഡ്ര ഇസ് കോമൺലി നോൺ ആസ് കപ്പോക് ട്രീ. മാൽവേസി ഫാമിലിയിൽ പെടുന്നൊരു ട്രീ ആണ്. പരുത്തി എന്നാണ് അതിൻ്റെ കോമൺ നെയിം വരുന്നത്. ബോംബാക്സീബ എന്ന് പറയുന്നത് സോഫ്റ്റ് കോട്ടൺ ട്രീ ആണ്, സിൽക്ക് കോട്ടൺ ട്രീ എന്ന് കോമൺ ആയിട്ട് അറിയപ്പെടും.
ഇതിന്റെ ഈ രണ്ട് പ്ലാന്റ്സിന്റെ പോട്ടിൽ നിന്ന് കിട്ടുന്ന ഫ്ലോസ് അപ്പോൾസ്റ്ററിയില് അതായത് ഫർണിഷിംഗില് കുഷ്യൻ മേക്കിങ്ങിനും പില്ലോ സ്റ്റഫിങ്ങിനും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ കോക്ലോസ്പേമും റിലീജിയോസും എന്ന് പറഞ്ഞ ട്രീയുടെ സീഡിന്റെ കവർ ചെയ്തിരിക്കുന്ന ഫ്ലോസുകള് ഇതുപോലെ തന്നെ പില്ലോ ആൻഡ് കുഷ്യൻസ് ഒക്കെ സ്റ്റഫ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ അടുത്തതാണ് കലോട്രോപിസ് ജൈജാൻഷ്യ എരിക്ക്. എരിക്കിന്റെ സോഫ്റ്റ് ഗ്ലോസി ആയിട്ടുള്ള ഒരു ഫൈബർ ഇതുപോലെ തന്നെ മാട്രസും പില്ലോ ഒക്കെ ഫില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഫ്ലോസസിന്റെ ഇമേജസ് ആണ് കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് വി ആർ ഡിസ്കസിംഗ് അബൌട്ട് ഡൈസ്. ഡൈസ് ആർ ഒബ്ടെയിൻ ഫ്രം വുഡ്, ഫ്രൂട്ട്, ഫ്ലവേഴ്സ് ആൻഡ് റൂട്ട്സ്. ഇനി വുഡ് ഡൈസിൽ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരിനാണ് പതിമുഖം. ഇത് നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോഴൊക്കെ ഉപയോഗിക്കാറുണ്ട്. ബിൻസിയ സാപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വുഡിനെ ഗ്രൗണ്ട് ചെയ്ത് ബോയിൽ ചെയ്ത് കിട്ടുന്ന ഒരു റെഡ് കളർ ഡൈ ആണ് പതിമുഖം എന്ന് പറയുന്നത്. ഇനി സാൻഡലൈ എന്ന് പറയുന്നത് ചിറോകാർപ്പസ് സെൻഡലിനസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രീന്റെ ഹേർഡ് വുഡിൽ നിന്ന് ഒബ്ടെയിൻ ചെയ്യുന്ന ബ്രൈറ്റ് റെഡ് കളർ ഡൈ ആണ്. ബെസ്റ്റ് നോൺ ആയിട്ടുള്ള ഒരു ഡൈ ആണ്. ഇത് ഫാർമസിയിലെ ഒരു കളറിംഗ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ലെതർ ഡൈയിങ്ങിനും വുഡ് സ്റ്റെയിനിങ്ങിനും ഉപയോഗിക്കാറുണ്ട്. ഇനി ബ്രാസിലിൽ എന്ന് പറയുന്നത് സിസാൽപിന സാപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഡിജീനസ് ഷ്രബിൽ നിന്ന് കിട്ടുന്ന അതിന്റെ ഹേർഡ് വുഡിൽ നിന്ന് ഒബ്ടെയിൻ ചെയ്യുന്ന ഒരു ഡൈ ആണ്. ഇത് വൂൾ ഫൈബേഴ്സ് പിന്നെ അതുപോലെ സിൽക്ക് ഫൈബേഴ്സ് കോട്ടനൊക്കെ ഡൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ആട്രോകാർപ്പസ് ഡൈ എന്ന് പറയുന്നത് ആട്രോകാർപ്പസ് ഹെട്രോഫില്ലസ് അതായത് പ്ലാവ്, ആട്രോകാർപ്പസ് ലക്കൂച്ച തുടങ്ങിയ ട്രീസിന്റെ നിന്ന് കിട്ടുന്ന ഒരു യെല്ലോ കളേർഡായിട്ടുള്ള ബ്രൈറ്റ് യെല്ലോ കളേർഡായിട്ടുള്ള ഒരു ഡൈ ആണ്. ഇതും ടെക്സ്റ്റൈൽ ഡൈയിങ്ങിലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഇനി കച്ച് ഡൈ എന്ന് പറയുന്നത് അരീക്ക കറ്റാച്ചു പ്ലാന്റിന്റെ നിന്ന് കിട്ടുന്ന വാല്യുബിൾ ആയിട്ടുള്ളൊരു ഡൈ ആണ്. ഇത് മെയിൽ ബാഗ്സ്, ഫിഷിംഗ് നെറ്റ്സ്, അതുപോലെ സെയിൽ ക്ലോത്ത് ഒക്കെ ഡൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ സിൽക്കും വൂളൊക്കെ ഇത് വെച്ച് ഡൈ ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഈസ് ബാർക്ക് ഡൈസ്. ബാർക്ക് ഡൈസിൽ വരുന്നതാണ് അക്കേഷ്യ കൊൺകിന, അക്കേഷ്യ ഫർണസിയാന ആൻഡ് അക്കേഷ്യ ലുക്ക് ഫ്ലോയിയ. ഇത് മൂന്നും ഒരു ബ്ലാക്ക് ഡൈ യീൽഡ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് വെൻലാഗോ മദ്രാസ് പാട്ട്ന. ഇതിനെ കോമൺ ആയിട്ട് അറിയപ്പെടുന്നത് റെഡ് ക്രീപ്പർ അല്ലെങ്കിൽ വെമ്പട്ട എന്നുള്ള പേരിലാണ്. ഇത് ഒരു മെഡിസിനലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡൈ യീൽഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ റൂട്ട് ഫൈബറിന്റെ ബാർക്കിൽ നിന്നാണ് ഈ ഒരു ഡൈ നമുക്ക് കിട്ടുന്നത്. ഇത് കാർമെറ്റിക് ആയിട്ട് നോസിയ, ഇയർ ബാലൻസ് ഇഷ്യൂസ് ഒക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട് ഡൈസ് ആണ്. അതിൽ ആദ്യത്തെയാണ് കമേല എന്ന് പറയുന്നത്. ഇത് മെലോട്ടസ് ഫിൽപ്പെൻസിസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റിന്റെ ക്യാപ്സ്യൂൾ സർഫസിൽ കാണുന്ന റെസിൻ ഗ്ലാൻസിൽ നിന്ന് ഒബ്ടെയിൻ ചെയ്യുന്ന ഒരു ബെസ്റ്റ് നോൺ ഡൈ ആണ്. ഇത് കൊമേഴ്ഷ്യലി കമേല പൗഡർ എന്ന് പറഞ്ഞിട്ടാണ് അവൈലബിൾ ആവുന്നത്. ഇത് സോപ്സില്, ഓയിൽസിൽ, ഐസ്ക്രീംസിലും ഡ്രിങ്ക്സിലൊക്കെ നമ്മൾ കളറിംഗ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അടുത്തത് ഗാർസീനിയ മാംഗോസ്റ്റിയാനയുടെ ഫ്രൂട്ട് ആണ്. ഇത് സന്യാസികൾ അവരുടെ ക്ലോത്ത് ഡൈ ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് ഈസ് അമ്മാട്ടോ. അമ്മാട്ടോ എന്ന് പറയുന്നത് ബിക്സ ഓറലാനയുടെ സീഡിൽ നിന്ന് കിട്ടുന്ന ഒരു ഡൈ ആണ്. ഇത് വൂള്, സിൽക്കൊക്കെ കളർ ചെയ്യാനായിട്ടും പിന്നെ ബട്ടറൊക്കെ കളർ ചെയ്യാനായിട്ടും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അടുത്തത് ഡക്ക് ആണ്. ഇത് ബൂട്ടിയ മോണോസ്പെർമ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റിൽ നിന്നാണ് യീൽഡ് ചെയ്യുന്നത്. റൂട്ട് ഡൈസിൽ വരുന്നതാണ് റൂബിയ കോഡിഫോളിയ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റിന്റെ സ്റ്റെമ്മിൽ നിന്നും റൂട്ടിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യുന്ന വാല്യുബിൾ റെഡ് ഡൈ. ഇനി അടുത്തൊരു എക്സാമ്പിളാണ് മൊറിൻറ്റ ടിങ്ടോറിയ എന്ന് പറയുന്നത്. മഞ്ഞാറ്റ്ലി എന്നാണ് അതിന്റെ കോമൺ നെയിം. ഇതിൽ നിന്ന് ട്രൈബ്സ് ചില ഡൈസ് ഒക്കെ എക്സ്ട്രാക്ട് ചെയ്യാറുണ്ട്. ഇനി അടുത്തതാണ് ലീഫ് ഡൈസ്. ലീഫ് ഡൈസിൽ വരുന്നതാണ് ഇൻഡിഗോ, നീലം. അതിന്റെ സയന്റിഫിക് നെയിം വരുന്നത് ഇൻഡിഗോഫെറ ടിങ്ടോറിയ എന്നാണ്. ഈ ചെടിയുടെ ഇലകളിൽ നിന്ന് ഒരു സൊല്യുബിൾ കളർലെസ് ഗ്ലൂക്കോസൈഡ് കിട്ടും. അതാണ് ഇൻഡിക്കം എന്ന് പറയുന്നത്. ഇത് പിന്നീട് വാട്ടറുമായിട്ട് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ഇൻസൊല്യുബിൾ ഇൻഡിഗോ ആയിട്ട് മാറും. അതാണ് ആ ഒരു ബ്ലൂ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഡൈ വെച്ച് നമ്മൾ ടെക്സ്റ്റൈൽസ് ഒക്കെ ഡൈ ചെയ്യുമ്പോൾ പിന്നീട് ആ കളർ നഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പെർമനൻസിക്ക് അത് വളരെ വെൽ നോൺ ആണ്. ടാനിൻസ് ആർ ദ ഫോർത്ത് കാറ്റഗറി ഓഫ് മൈനർ ഫോറസ്റ്റ് പ്രൊഡക്ട്സ്. ഇതൊരു പ്ലാന്റിന്റെ വുഡ്, ലീഫ്, ഫ്രൂട്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് എക്സ്ക്രീറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ഇതിന് വലിയൊരു അപ്ലിക്കേഷൻ പെട്രോളിയം ഇൻഡസ്ട്രി, ലെതർ ഇൻഡസ്ട്രി, പിന്നെ അതുപോലെ ഇങ്ക് മാനുഫാക്ചറിങ്ങിലൊക്കെ കാണാൻ സാധിക്കും. ലീഫ് ടാൻസ് യീൽഡ് ചെയ്യുന്നത് അനോഗിസസ് ലാറ്റിഫോളിയ, കരീസ സ്പെനാരം, എംബ്ലിക്ക ഫിസ്നാലിസ്, ലൗസോമിയ ഇനേമസ്, റസ് കോട്ടിനസ് തുടങ്ങിയ പ്ലാന്റ്സ് ആണ്. ട്രീസ് വിത്ത് ബാർക്ക് യീൽഡിംഗ് യൂസ്ഫുൾ ടാനിങ് മെറ്റീരിയൽസ് ആർ ന്യൂമറസ് ഇൻ ഇന്ത്യ. അങ്ങനെ ഒന്നാണ് ബബിൾ ട്രീ എന്ന് പറയുന്നത്, അഥവാ അക്കേഷ്യൻ വിക്ടോലിക്ക. ഇതിന്റെ ബാർക്ക് ഹെവി ലെതേഴ്സ് ഉണ്ടാക്കാനായിട്ട് വളരെ യൂസ്ഫുൾ ആണ്. അടുത്തതാണ് അവാര എന്ന് പറയുന്നത്, കാഷ്യ ഒരിക്ലേറ്ററുടെ ബാർക്കാണിത്. ഇത് സൗത്ത് ഇന്ത്യയിൽ വളരെ പ്രചാരമുള്ള ഒരു ടാനിങ് മെറ്റീരിയൽ ആണ്. സാൽബാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ക്യാമ്പസിലൊക്കെ കാണുന്ന ശിവലിംഗമരം അഥവാ ഷോറിയ റോബസ്റ്റയുടെ ബാർക്കിൽ നിന്ന് കിട്ടുന്ന ടാനിനാണ്. ഇനി ടെർമിനാലിയ അർജുനയുടെ ടേണിൻസും ഇതുപോലെ തന്നെ ഇന്ത്യയിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ടാനിൻ മെറ്റീരിയൽ ആണ്. ടമ്മേസ് എന്ന് പറയുന്നത് ലെതേഴ്സ് ഉണ്ടാക്കാനായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടാനിൻ മെറ്റീരിയൽ ആണ്.
കാഷ്യ ഫിസ്റ്റുല അഥവാ കണിക്കുന്ന എന്ന് പറയുന്നത് ഇന്ത്യയിൽ വളരെയധികം കാണപ്പെടുന്ന ബാർട്ടൻ യീൽഡിംഗ് ആയിട്ടുള്ള ഒരു ട്രീ ആണ്. അതുപോലെ തന്നെ സെറിയോപ്സ് റോക്സ്ബെർഗിയാന എന്ന് പറയുന്നത് ഒരു സ്മോൾ എവർഗ്രീൻ ട്രീ ആണ്. മറൈൻ കോസ്റ്റൽ റീജിയൻസ് ഓഫ് ഇന്ത്യയിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ആൻഡമാൻ ടൈഡൽ ക്രാക്സിലും കാണാൻ സാധിക്കും. റൈസോഫോറ മൂക്രോണാട്ടയുടെ ബാർക്കും ഈ തരത്തിലെ ടാൻസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഫ്രൂട്ട് ആൻഡ്സ് ആർ അതർവൈസ് നോൺ എസ് മിറോബലൻസ്. ഇതിൽ കോമൺ ആയിട്ടുള്ള ഒന്നാണ് ചെബോളിക് മിറോബലൻ. ഇത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ടെർമിനാലിയ ചെബോള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രീന്റെ ഫ്രൂട്ടിൽ നിന്നാണ്. അടുത്തതാണ് ബെലറിക് മിറോബലൻ. ഇത് ടെർമിനാലിയ ബെല്ലറിക്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റിൽ നിന്നാണ് കിട്ടുന്നത്. അടുത്തത് എംബ്ലിക്ക മിറോബലൻ. ഇത് എംബ്ലിക്ക ഒഫിസിനാലിസ് നിന്നാണ് കിട്ടുന്നത്. ടെർമിനാലിയ ചെബോള ത്രൂഔട്ട് ദ ഇന്ത്യയിൽ കാണാനായിട്ട് സാധിക്കും. ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൈനർ ഫോറസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. മിറോബലൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടാൻ മെറ്റീരിയൽ ആണ്. ഇത് പൈറോഗലോൾ ക്ലാസ് ഓഫ് ടാൻസിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഒരു ബ്രൌണിഷ് കളർ ഡെപ്പോസിറ്റ് ഒരു ലെതറിൽ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ അവരധികം എക്സ്ട്രിഞ്ചന്റ് അല്ല. ദേ ഡു നോട്ട് കോസ് മച്ച് സീരിയസ് ഇൻഫ്ലമേഷൻസ് ഓൺ സ്കിൻ. ഇന്ത്യയിലെ മിറോബലൻസ് അഥവാ ഫ്രൂട്ട് ടാൻസ് ബബൂൾ അവാരം മാംഗ്രോ ബാർക്ക് തുടങ്ങിയ ബാർക്ക് ടാൻസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് ഇങ്ക് മാനുഫാക്ചറിംഗിലും അതുപോലെ തന്നെ കോട്ടൺ ഡൈയിങ്ങിലെ ഒരു മോഡേൺ ഡൈറ്റും വെയ്റ്റിംഗ് ഓഫ് ബ്ലാക്ക് സിൽക്കിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അടുത്തൊന്നാണ് എംബ്ലിക്ക ഫുസിനാലിസ്, അതായത് നെല്ലിക്ക, ഇന്ത്യൻ ഗൂസ്ബെറി എന്ന് പറയുന്നത്. ഇതിന്റെ ലീഫും ബാർക്കും ഒക്കെ ടാനിൻസിൽ വളരെയധികം റിച്ച് ആണ്. ഇനി കൊടുത്തിട്ടുള്ളത് കുറച്ച് ടാൻ യീൽഡിംഗ് ആയിട്ടുള്ള ട്രീസിന്റെ ഇമേജസ് ആണ്. അതിൽ ഷോറിയ റോബസ്റ്റ, അതായത് ശിവലിംഗമരം, പിന്നെ ടെർമിനാലിയ ചെബൂള, അക്കേഷ്യ നിറ്റോലിക്ക, ടെർമിനാലിയ ബെല്ലാരിക്കയുടെ ഇമേജസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. മൈനർ ഫോറസ്റ്റ് പ്രൊഡക്ട്സിലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാറ്റഗറിയാണ് വാക്സസ് എന്ന് പറയുന്നത്. പല പ്ലാന്റ്സിന്റെയും ലീഫ് ആൻഡ് ഫ്രൂട്ട് എപ്പിഡർമിസ് വാക്സ് യീൽഡിംഗ് ആണ്. അതിന് എക്സാമ്പിൾ ആണ് കാർണോബ വാക്സ്. ഇത് യീൽഡ് ചെയ്യുന്നത് കോപ്പർനിക്ക പ്രുണിഫറ എന്ന് പറഞ്ഞിട്ടുള്ള ട്രീ ആണ്. കാൻഡല്ല വാക്സ് യീൽഡ് ചെയ്യുന്നത് യൂഫോർബിയ ആന്റിസിഫലിറ്റിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രീയിൽ നിന്നാണ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമേജസ് താഴെ കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു ഇമ്പോർട്ടന്റ് കാറ്റഗറി ഓഫ് മൈനർ ഫോറസ്റ്റ് പ്രൊഡക്ട് എന്ന് പറയുന്നത് റെസിൻസ് ആണ്. റെസിൻസ് എന്ന് പറയുന്നത് സോളിഡ് ഓർ ലെസ് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ബ്രിട്ടിൽ സബ്സ്റ്റൻസ് ആണ്. ഇതിനൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഓർഡറോ ടേസ്റ്റോ ഒന്നും ഉണ്ടായിരിക്കില്ല. ഇവര് വാർണിഷസിന്റെ ഒരു മെയിൻ കോൺസ്റ്റന്റ് ആയിരിക്കും. അതുപോലെ തന്നെ മൂന്ന് തരത്തിലുള്ള റെസിൻസ് ആണുള്ളത്. ഒന്ന് കോപ്പൽസ്, പിന്നെ ഒലിയോ റെസിൻസ് ആൻഡ് ഇന്ത്യൻ ഡാമേഴ്സ്. കോപ്പൽസ് എന്ന് പറയുന്നത് സെമി ഫോസിൽ ഓർ ഫോസിൽ ഒറിജിനുള്ള ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ റീജിയൻസിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഒരു റെസിൻ ആണ്. ഒലിയോ റെസിൻ എന്ന് പറയുന്നത് കോണിഫറസ് ട്രീസിൽ നിന്ന് യീൽഡ് ചെയ്യുന്ന ടെർപെൻറ്റൈൻസ് ആണ്. ഇന്ത്യൻ ഡാമേഴ്സ് എന്നറിയപ്പെടുന്നത് കുന്തിരിക്കം പോലുള്ള സബ്സ്റ്റൻസസ് ആണ്. ഇതിൽ ഡിപ്റ്റിരോകാർപേസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫാമിലി മെമ്പേഴ്സ് സെക്രീറ്റ് ചെയ്യുന്ന റെസിൻസ് ആണ് ഡാമേഴ്സ് എന്നറിയപ്പെടുന്നത്. അതിൽ തന്നെ കൊമേഴ്ഷ്യൽ ഇമ്പോർട്ടൻസ് കൂടുതലുള്ളത് രണ്ട് ജനറക്കാണ്, ഹോപ്സ് ആൻഡ് ഷോറിയ. അതിലെ വൈറ്റ് ഡാമർ അഥവാ വെള്ളക്കുന്തിരിക്കം യീൽഡ് ചെയ്യുന്നത് വറ്റേരിയ ഇൻഡിക്കയിൽ നിന്നാണ്. ബ്ലാക്ക് ഡാമർ കിട്ടുന്നത് കനാറിയം സ്ട്രിക്റ്റത്തിൽ നിന്ന്. റോക്ക് ഡാമർ ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഹോപ്പിയോ ഒഡാറാറ്റിയിൽ നിന്നാണ്. ഇനി കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെസിൻ യീൽഡിംഗ് ട്രീസിനെ പറ്റി നോക്കാം. അതിൽ ആദ്യത്തെയാണ് കനേറിയം സ്ട്രിക്റ്റം എന്ന് പറയുന്നത്. ഇത് സൗത്ത് ഇന്ത്യയിലെ ബ്ലാക്ക് ഡാമർ റെസിൻ യീൽഡിംഗ് ആയിട്ടുള്ള ഒരു ട്രീ ആണ്. ഇതിന്റെ ഒരു ചീഫ് യൂസ് എന്ന് പറയുന്നത് ബോട്ട്ലിംഗ് വാക്സുകളിലും വാർണിഷുകളിലും അതുപോലെ തന്നെ പ്ലാസ്റ്റേഴ്സിൽ ബർഗണ്ടി പിച്ചിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതിന്റെ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് കളറാണ്. ട്രീ ബാർക്കിന്റെ ബേസൽ റീജിയൻ ചുറ്റും കത്തിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റെസിൻ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓരോ 10 വർഷം കൂടുമ്പോഴും ബാർക്കിലുണ്ടാവുന്ന ഓരോ ഇഞ്ചുറിയിൽ നിന്നും ഇതിങ്ങനെ എക്സുഡേറ്റ് ആയിട്ട് ലീക്ക് ചെയ്തുകൊണ്ടിരിക്കും. അടുത്തതാണ് ഹോപ്പിയോ ഒഡാറാറ്റ. ഇതിന്റെ യൂസ് വരുന്നതും വാർണിഷ് മേക്കിംഗിലാണ്, അതുപോലെ തന്നെ പിക്ചർ പെയിന്റിംഗില്. പിന്നെ കൗൾക്കിംഗ് ബോട്ട് എന്ന് പറയുന്നത് ബോട്ട്സിനെ വാട്ടർ പ്രൂഫ് ആക്കുന്ന ഒരു മെക്കാനിസം ആണ്. അതുപോലെ തന്നെ മെഡിസിൻസിലും ഇതിന് അപ്ലിക്കേഷൻ ഉണ്ട്. ഷോറിയ റോബസ്റ്റയിൽ നിന്ന് യീൽഡ് ചെയ്യുന്ന റെസിൻ സ്കിൻ ഡിസീസസിനെതിരായിട്ടുള്ള ഓയിൻമെന്റ്സ് പോലുള്ള ഇൻഡിജീനിയസ് മെഡിസിനൽ പ്രിപ്പറേഷൻസിലാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യൻ ഒലിയോ റെസിൻസ് എന്ന് പറയുന്നത് അതിൽ ബോസ്വെല്ലിയ സെറാറ്റയ്ക്ക് മെഡിസിനൽ അപ്ലിക്കേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫയർ ലൈറ്റർ ആയിട്ടും ഉപയോഗിക്കാറുണ്ട്. ഡിട്രോകാർപസ് ടെർബിനൈറ്റസിന് ഒരുപാട് ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് ടിമ്പർ പ്രിസർവേഷൻ, ബാംബു പ്രിസർവേഷൻ, അതുപോലെ കൗൾക്കിംഗ് ബോട്ട് എന്ന് പറയുന്നത് ബോട്ട്സിനെ വാട്ടർ പ്രൂഫ് ആക്കുന്ന ഒരു മെക്കാനിസം ആണ്. അതുപോലെ തന്നെ ബേക്കിംഗ് ഫർണസസിന്റെ ആവശ്യങ്ങൾക്ക് കൂടാതെ മെഡിസിനലായിട്ടുള്ള അപ്ലിക്കേഷൻസും ഉണ്ട്. ഇനി കൊടുത്തേക്കുന്നത് ഈ പറഞ്ഞ ഡാമേഴ്സിന്റെ ഒക്കെ ഇമേജസ് ആണ്. നെക്സ്റ്റ് ഈസ് ഇന്ത്യൻ ഗം റെസിൻസ്. ഇതിൽ വരുന്നതാണ് കാർസീനിയ മോറല. ഇത് ആസാം തിരുവിതാംകൂർ റീജിയൻസിലെ എവർഗ്രീൻ ഫോറസ്റ്റിൽ കണ്ടുവരാറുണ്ട്. ഇത് വാട്ടറിലും ആൽക്കഹോളിലും ഓയിലും ഒരുപോലെ സൊലുബിൾ ആണ്. ഇത് ആർട്ടിസ്റ്റുകൾ ഉപയോഗിക്കാറുണ്ട്. വാർണിഷിനും ലാക്വറിനും ഒരു ഗോൾഡൻ ടിഞ്ച് കൊടുക്കാൻ ഇത് സഹായിക്കും. ഇതിനെ നമ്മൾ ഗാംബോജ് എന്നാണ് കോമൺ ആയിട്ട് വിളിക്കുക. ഇതിന് മെഡിസിനലായിട്ടുള്ള അപ്ലിക്കേഷൻസും ഉണ്ട്. കാതർട്ടിക്കായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്.
കാതർട്ടിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ട്രെസ് റിലീവിങ്ങിന് സഹായിക്കുന്ന മെഡിസിൻസ് ആണ്. അടുത്ത ഒന്നാണ് കോമിഫോറ മുക്കുൾ. ഇതും മെഡിസിനലായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണുള്ളത്. മറ്റ് ഇന്ത്യൻ സ്പീഷീസും ഗം യീൽഡിങ് ആണ്. അതിന് എക്സാമ്പിളാണ് കോമിഫോറ റോക്സ്ബർഗി, അതുപോലെ തന്നെ കോമിഫോറ ബെർഗി. സെവൻത് ആണ് എസെൻഷ്യൽ ഓയിൽസ്. ഇത് ഏതാണ്ട് 60 ഫാമിലീസിൽ കണ്ടുവരുന്നുണ്ട്. അതിൽ കൂടുതൽ അബൻഡൻസി ഉള്ളത് ലാബിയേറ്റ, റൂട്ടേസി, ജെറാനിയേസി, അംബല്ലിഫറെ, കമ്പോസിറ്റെ, ലൗറേസി, ലെഗുമുനാസെ ആൻഡ് ഗ്രാമിനെ ഫാമിലീസിലാണ്. ഇത് ലിക്വിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. സ്ട്രോങ് ആയിട്ടുള്ളൊരു അരോമാറ്റിക് ഓർഡറും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ഉണ്ടായിരിക്കും. ഓൾമോസ്റ്റ് ഏത് ഓർഗൻ വേണമെങ്കിലും നമുക്ക് ആ ഓയിലിനെ യീൽഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഇപ്പൊ സിനമന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ബാർക്കാണ്, ജിഞ്ചറിൽ അത് റൂട്ടാണ്, സാൻഡലിൽ നമ്മൾ വുഡാണ് ഉപയോഗിക്കുന്നത്, കാർഡമത്തിന്റെ സീഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇവരുടെ യൂസസ് നോക്കുകയാണെങ്കിൽ ഇവരുടെ ഒരു ഹൈ അരോമാറ്റിക് പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ ഹൈ വോളറ്റൈൽ സ്ട്രെങ്തും കാരണം ഇവരെ എക്സ്റ്റെൻസീവായിട്ട് നമ്മൾ പെർഫ്യൂം, സോപ്സ്, ടോയ്ലറ്റ് പ്രിപ്പറേഷൻസിന്റെ ഒക്കെ മാനുഫാക്ചറിംഗിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാൻഡി, ഐസ്ക്രീം, ലിക്കോസിന്റെ ഒക്കെ ഫ്ലേവറിംഗ് ഏജന്റ് ആയിട്ടും എസെൻസസ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ മെഡിസിൻസിലും ഇവർക്ക് യൂസേജ് ഉണ്ട്. ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓയിൽസ് ആണ് സാൻഡൽവുഡ് ഓയിൽ, ലെമൺ ഗ്രാസ് ഓയിൽ, യൂക്കാലിപ്റ്റസ് ഓയിൽ, പാൽമറോസ ഓയിൽ, ഖസ് ഓയിൽ ആൻഡ് ടർപ്പൻറെയിൻ. ഇനി കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്രാസ് ഓയിൽസ് നോക്കാം. അതിൽ ആദ്യത്തെയാണ് ലെമൺ ഗ്രാസ് ഓയില്. ഇത് കേരളത്തിൽ വളരെ അബൻഡന്റ് ആയിട്ട് കാണുന്ന സിംബപോഗൺ ഫ്ലെക്സോസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പീഷിയിൽ നിന്നാണ് ഒബ്ടെയിൻ ചെയ്യുന്നത്. ഇത് പെർഫ്യൂമറി, സോപ്പ് ആൻഡ് കോസ്മെറ്റിക് മേക്കിംഗിലും ഫ്ലേവറിംഗ് ഏജൻസിലും ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷൻസ് ആയിട്ടുള്ള ബാം, ഡിസ്ഇൻഫെക്റ്റന്റ്, മോസ്കിറ്റോ റിപ്പല്ലന്റ് ക്രീംസ് തുടങ്ങിയതിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇനി സിംബപോഗൻ ട്രാവൻകോറിസെറ്റ്സ് എന്ന് പറയുന്നത് വൈൽഡ് വെറൈറ്റിയാണ്. ഇത് സിംബപോഗൻ മാർട്ടിനിയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ജിഞ്ചർ ഗ്രാസ് ഓയിലിനായിട്ട് വളരെയധികം സാമ്യം കാണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇതിനെ ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് ഈസ് ജിഞ്ചർ ഗ്രാസ് ഓയിൽ ഒബ്ടെയിൻ ഫ്രം സിംബപോഗൻ മാർട്ടിനി വെറൈറ്റി സോഫിയ. ഇത് ചീപ്പർ ആയിട്ടുള്ള സോപ്സിന് ഒരു ഫ്രേഗ്രൻസ് കൊടുക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ സിംബപോഗൻ സിസിഎസിൽ നിന്ന് യീൽഡ് ചെയ്യുന്ന ജിഞ്ചർ ഓയിലായിട്ട് ഇതിന് വളരെയധികം സാമ്യമുണ്ട്. മൂന്നാമതാണ് പാൽമരോസ ഓയിൽ എന്ന് പറയുന്നത്. ഇത് റോഷാ ഗ്രാസ് അഥവാ സിംബപോഗൻ മാർട്ടിനിയിൽ നിന്ന് യീൽഡ് ചെയ്യുന്ന ഓയിലാണ്. ഇത് കാണപ്പെടുന്നത് ജമ്മു ആൻഡ് കാശ്മീർ, രാജസ്ഥാൻ, സൗത്ത് ഇന്ത്യ തുടങ്ങിയ പ്രദേശങ്ങളിലാണ്. ഇനി കസ് ഓയിൽ അല്ലെങ്കിൽ വെട്ടിവർ ഓയിൽ എന്ന് പറയുന്നത് വെട്ടിവര സിസനോയിഡ്സിന്റെ റൂട്ടിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഓയിലാണ്. കൊച്ചിയാണ് ഈ ഓയിലിന്റെ ബെസ്റ്റ് സൈറ്റ് ഓഫ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. ഇതിനൊരു സ്വീറ്റ് നേച്ചർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഹെവി ഓർഡറും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് കോസ്മെറ്റിക്സിലും സോപ്സിലൊക്കെ വളരെയധികം അപ്ലിക്കേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബീവറേജ് ഫ്ലേവറിംഗിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇവിടെ റെഫർ ചെയ്ത ഓയിൽസിന്റെ ഇമേജസ് ആണ് കൊടുത്തേക്കുന്നത്. അത് യീൽഡ് ചെയ്യുന്ന ഗ്രാസിന്റെ ഇമേജും കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതാണ് സാൻഡൽവുഡ് ഓയില്. ഇത് ഒബ്ടെയിൻ ചെയ്യുന്നത് സെന്റാലം ആൽബം അഥവാ ചന്ദനമരത്തിന്റെ ഹേർഡ്വുഡ് ഡിസ്റ്റിലേഷൻ വഴിയാണ്. ഇത് കൂടുതലായിട്ടും ക്യാരി ഔട്ട് ചെയ്യുന്നത് മൈസൂർ ഫാക്ടറിയിൽ വെച്ചിട്ടാണ്. ഇതിന്റെ പല ഡിസ്റ്റിലേഷൻ സ്മോളർ യൂണിറ്റ്സും തൃപ്പട്ടൂർ, കാലിക്കറ്റിലെ കണവി, കുപ്പം തുടങ്ങിയ റീജിയൻസിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ഓയില് ഒരു എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓയിലാണ്. അത് പോരാതെ തന്നെ മറ്റ് എസെൻഷ്യൽ ഓയിൽസിന്റെ കോ ഡിസ്റ്റിലേഷനിലും ഇത് ഉപയോഗിക്കാറുണ്ട്. ഇനി അഗാർ ഓയിൽ എന്ന് പറയുന്നത് അക്വിലേറിയ അഗലോച്ചയിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഇതിന് പെർഫ്യൂമറിയിൽ വളരെ അധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി ഡിയോഡാർ ഓയിൽ എന്ന് പറയുന്നത് സിഡ്രസ് ഡിയോഡ ദേവദാരുവിൽ നിന്ന് ഒബ്ടെയിൻ ചെയ്യുന്നതാണ്. ഇത് പെർഫ്യൂമറിയിലും അതുപോലെ തന്നെ സോപ്പ് ഇൻഡസ്ട്രി, പിന്നെ സാൻഡൽവുഡ് ഓയിലിനെ അഡൾട്രേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇനി പാം ഓയിൽ എന്ന് പറയുന്നത് പൈൻ ട്രീസിന്റെ ഹേർഡ്വുഡ് ഡിസ്റ്റിലേഷൻ വഴി ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പൈൻ ഓയിലിന് ഒരു വൈഡ് വെറൈറ്റി ഓഫ് അപ്ലിക്കേഷൻസ് ഉണ്ട്. ഇൻസെക്ടിസൈഡ്സ് ആയിട്ടും ഫംഗിസൈഡ്സ് ആയിട്ടും ഉപയോഗിക്കാറുണ്ട്. അതിനു പുറമെ മെഡിസിൻസിലും അതുപോലെ തന്നെ പെയിന്റ് മാനുഫാക്ചറിങ്, മൈനിങ് ഇൻഡസ്ട്രിയിൽ ഫ്ലോട്ടേഷന് വേണ്ടിയിട്ട്, സോപ്സിന്റെയും പെർഫ്യൂംസിന്റെ ഒക്കെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടും ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് കാറ്റഗറി ഈസ് ലീഫ് ഓയിൽസ്. യൂക്കാലിപ്റ്റസ് ഓയിൽ, ഇത് യൂക്കാലിപ്റ്റസ് ഗ്ലോബുലസിന്റെ ടെർമിനൽ ബ്രാഞ്ച്ലെറ്റ്സും ലീവ്സ് ഒക്കെ ഡിസ്റ്റിലേഷൻ നടത്തിയിട്ടാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. നീലഗ്രീസിലെ കോട്ടേജ് ഇൻഡസ്ട്രീസിന്റെ ഫ്ലറിഷിംഗിന് ഒരു കാരണം ഇതാണ്. അതുപോലെ തന്നെ ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുള്ള പ്രിപ്പറേഷൻസിൽ, കഫ് ലൊസഞ്ചസില്, വേപ്പറൈസേഴ്സില്, മൗത്ത് ഗാർഗിൾസില്, ടൂത്ത് പേസ്റ്റിലൊക്കെ ഇത് ആഡ് ചെയ്യാറുണ്ട്. മറ്റൊന്നാണ് ക്യാംഫർ അല്ലെങ്കിൽ ക്യാംഫർ ഓയിൽ. ഇത് സിനമോമം ക്യാംഫറയിൽ നിന്നാണ് ഒബ്ടെയിൻ ചെയ്യുന്നത്. അതിന്റെ വുഡിൽ നിന്നും ലീഫിൽ നിന്നുമാണ് ഒബ്ടെയിൻ ചെയ്യുന്നത്. ഓൾഡ് റെമഡീസ്, ഓയിൻമെന്റ്സ്, പെർഫ്യൂമറി, ഇൻസെക്ടിസൈഡിലൊക്കെ ഇത് ആഡ് ചെയ്യാറുണ്ട്. രണ്ടു വണ്ണാണ് സിനമോമം ലീഫ് ഓയിൽ. ഇത് സിനമോമം സൈലാനിക്കത്തിന്റെ ലീഫ് ഡിസ്റ്റിലേഷൻ വഴിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. മലബാറിലും സൗത്ത് കനാറയിലും മാംഗ്ലൂരിലൊക്കെ ഇതിനെ
ഇൻഡസ്ട്രീസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിനൊരു മെഡിസിനൽ അപ്ലിക്കേഷനും ഫ്ലേവറിംഗ് സ്വീറ്റ് കൺഫെക്ഷണറി അപ്ലിക്കേഷനും ഉണ്ട്. മിന്റ് ഓയില്, മെന്റെ, പൈപ്പറേറ്റ് അഥവാ പുതിനയുടെ എക്സ്ട്രാക്റ്റ് ആണ്. അടുത്തതായിട്ട് ഓയിൽ സീഡ്സ് നോക്കാം. ആക്ടിനോഡാഫിൻ ഹുക്കേരി, ഇതിന്റെ സീഡ്സിൽ ഒരു 48% സോളിഡ് ഫാറ്റ് കണ്ടന്റുള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ലൗറിക് ആസിഡിന്റെ ഒരു സോഴ്സ് ആയിട്ടും ഡിറ്റർജന്റ് മാനുഫാക്ചറിംഗിലും ഉപയോഗിക്കാൻ സാധിക്കും. കെലോഫിലം ഇനോഫിലം എന്ന് പറയുന്നത് കോസ്റ്റൽ റീജിയൻസിൽ വൈഡായിട്ട് കാണപ്പെടുന്നതാണ്. പിന്നെ ഇതിനെ പെനിസിലാർ ഇന്ത്യയുടെ ഹില്ലി ട്രാക്സിലും കാണാനായിട്ട് സാധിക്കും. സോപ്പ് മേക്കിങ്ങിലാണ് ഇതിന്റെ ഒരു അപ്ലിക്കേഷൻ വരുന്നത്. ഗാർസീനിയ ഇൻഡിക്ക എന്ന് പറയുന്നത് ബട്ടർ പ്ലാന്റിനെയാണ്. ഇത് സൂറത്തിന്റെ വെസ്റ്റ് കോസ്റ്റ് മുതൽ നോർത്തേൺ കർണാടക വരെ കാണാനായിട്ട് സാധിക്കും. എഡിബിൾ ആയിട്ടുള്ള ഫാറ്റ് ആണ് ഇതിന്റെ ഒരു എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഹിഡ്നോകാർപ്പസ് ലൗറിഫോളിയ എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഓഫ് വെസ്റ്റേൺ ഗട്ട്സിൽ കാണുന്നതാണ്. കൊങ്കൺ മുതൽ കേരള വരെ അത് കാണാനായിട്ട് സാധിക്കും. ഈ ഓയിലിന് വളരെയധികം മെഡിസിനൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ലെപ്രോസി അഥവാ കുഷ്ഠത്തിന്റെ ട്രീറ്റ്മെന്റ്, അതുപോലുള്ള മറ്റ് സ്കിൻ ഡിസീസിന്റെ അൾസേഴ്സിന്റെ വൂൺസിന്റെ ഒക്കെ ട്രീറ്റ്മെന്റിൽ ഉപയോഗിക്കാറുണ്ട്. മധുക്ക ഇൻഡിക്ക ഓയിലിനെ കൊമേഴ്ഷ്യലി അറിയപ്പെടുന്നത് മധുക്ക ഇൻഡിക്ക ഫാറ്റ് അല്ലെങ്കിൽ ബസിയ ഫാറ്റ് എന്നാണ്. ഇത് എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സീഡ് ഓയിലാണ്. അതുപോലെ തന്നെ ഇതിന്റെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോപ്സില്, എഡിബിൾ ആൻഡ് കുക്കിംഗ് പർപ്പസുകളിൽ, ഗീയിലൊരു അഡൽട്രന്റ് ആയിട്ട് ആഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മെഡിസിനൽ ആയിട്ടുള്ള അപ്ലിക്കേഷൻസും ഉണ്ട്. അടുത്താണ് മെസുവ ഫെറിയ. ഇത് വെസ്റ്റ് ബംഗാളിലും ആസമിലും വെസ്റ്റേൺ ഗട്ട്സിലൊക്കെ അബണ്ടന്റ് ആയിട്ട് കണ്ടുവരുന്ന ഒരു സ്പീഷീസ് ആണ്. ഇതിന്റെ യൂസേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേണിംഗ്, ലൂബ്രിക്കേറ്റിംഗ് ആൻഡ് സോപ്പ് മേക്കിംഗ് ആണ്. ഇനി വെറ്റേരിയ ഇൻഡിക്ക എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ബ്ലാക്ക് ഡാമർ പറഞ്ഞൊരു പ്ലാന്റ് ആണ്, കനേറിയം സ്ട്രിക്ടം. ഇത് വെസ്റ്റേൺ ഗട്ട്സിലെ കെനാറ മുതൽ ട്രാവൻകൂർ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു ട്രീ സ്പീഷി ആണ്. ഗീല് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മെഡിക്കൽ പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്, കാൻഡിൽ മാനുഫാക്ചറിംഗിന് ഉപയോഗിക്കുന്നുണ്ട്. ക്ലിനിക്കായിട്ടുള്ള റുമാറ്റിസത്തിന് ഡ്രസ് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. അതായത് പാദരോഗങ്ങൾക്ക് ഡ്രസ് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. 8th കാറ്റഗറി എന്ന് പറയുന്നത് സ്പൈസസ് ആണ്. സ്പൈസസിൽ ഉൾപ്പെടുന്നത് കാർഡമം, സിനമൺ, ജിഞ്ചർ ആൻഡ് ടേമറിക് ആണ്. ഇതിൽ കാർഡമം എന്ന് പറയുന്നത് എലറ്റേറിയ കാർഡമോമം എന്ന് പറഞ്ഞിട്ടുള്ള സിഞ്ചിബറേസി ഫാമിലി മെമ്പറിന്റെ സീഡ്സ് ആണ്. ഉടുമ്പൻചോല, തൊടുപുഴ, പമ്പ, നെല്ലിയാമ്പതി ഫോറസ്റ്റ് റീജിയൻസിൽ വളരെ അബണ്ടന്റ് ആയിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇടുക്കി ഡിസ്ട്രിക്റ്റിലും ഹില്ലി ഏരിയാസിൽ കാണാനായിട്ട് സാധിക്കും. മെജോറിറ്റി ഫോറസ്റ്റ് റീജിയനും പ്രൈവറ്റ് എൻക്രോച്ച്മെന്റ് കാരണം ലോസ്റ്റ് ആയി. ഇനിയുള്ള ചില റീജിയൻസ് പ്രൈവറ്റ് പേഴ്സൺസ് ലീസ് ചെയ്തിരിക്കുകയാണ്. അബൌട്ട് 2000 മില്യൺ ടൺ കാർഡമം ഒരു ഇയറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് പെപ്പർ. പെപ്പറിന്റെ ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈപ്പറേസി ആണ്. പൈപ്പർ നൈഗ്രം എന്നാണ് അതിന്റെ സയന്റിഫിക് നെയിം വരുന്നത്. ഇത് നമ്മുടെ ഫോറസ്റ്റിൽ അബണ്ടന്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അതുകൂടാതെ ലാർജ് സ്കെയിലായിട്ട് ഇപ്പോൾ സുൽത്താൻ ബത്തേരിയിൽ വനലക്ഷ്മി എന്നുള്ള പേരിൽ കൾട്ടിവേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇതൊരു ക്ലൈംബർ ആയതുകൊണ്ട് തന്നെ നിലനിൽക്കുന്ന ഫോറസ്റ്റ് റീജിയൻസ് ക്ലിയർ ചെയ്യാതെ തന്നെ ഇതിന്റെ പ്ലാന്റേഷൻസ് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അച്ചൻ കോവിലിലും ഇപ്പോൾ ലാർജ് സ്കെയിൽ കൾട്ടിവേഷൻ നടന്നു വരുന്നുണ്ട്. ഇത് ഒരു റവന്യൂ സോഴ്സ് എന്നുള്ളതിന്റെ ഉപരിയായിട്ട് ഒരു ജോബ് സെക്യൂരിറ്റി കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് സിനമൺ ആൻഡ് ഇറ്റ് ബിലോങ്സ് ടു ദ ഫാമിലി സിഞ്ചിബറേസി. ഇതിന്റെ സയന്റിഫിക് നെയിം വരുന്നത് സിനമോമം സൈലാനിക്കം എന്നാണ്. ഇതൊരു 1800 മീറ്റർ ഓൾട്ടിറ്റ്യൂഡുള്ള റീജിയൻസിൽ ഗ്രോ ചെയ്യും. ഇതിന് ബെസ്റ്റ് ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഹ്യൂമിഡ് ട്രോപ്പിക്കൽ എവർഗ്രീൻ റെയിൻ ഫോറസ്റ്റ് കണ്ടീഷനാണ്. ഇതിന്റെ ഒരു ഡെലിക്കേറ്റ് അരോമയും ഒരു സ്പൈസി ഫ്ലേവറും കാരണം ഇന്ത്യയിലെ കറി മസാലാസിൽ ഇതിനൊരു ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ആയിട്ട് റോളുണ്ട്. അറൌണ്ട് ദ വേൾഡ് ഇത് പേസ്ട്രീസിലും പുഡിംഗ്സിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. കേരളയിലെ വെസ്റ്റേൺ ഗട്ട് ഫോറസ്റ്റ് റീജിയൻസിലാണ് ഏറ്റവും അബണ്ടന്റ് ആയിട്ട് കാണുന്നത്. ലാസ്റ്റ് ഇസ് ജിഞ്ചർ ആൻഡ് ടേമറിക്. ഇത് രണ്ടും സിഞ്ചിബറേസി ഫാമിലി മെമ്പേഴ്സ് ആണ്. ജിഞ്ചറിന്റെ സയന്റിഫിക് നെയിം വരുന്നത് സിഞ്ചിബർ ഒഫിസിനാലി എന്നാണ്. ടേർമറിക്ക് കുർക്കുമ ലോങ്ങ. ഇത് രണ്ടും റൈസോംസ് ആണ്. ഫ്ലേവറിംഗ് ഏജന്റ്സ് ആയിട്ടും ആന്റി മൈക്രോബിയൽ ഏജന്റ്സ് ആയിട്ടും യൂസേജ് വരുന്നുണ്ട്. വെസ്റ്റേൺ ഗട്ട് ഫോറസ്റ്റ് റീജിയൻസിൽ അബണ്ടന്റ് ആയിട്ട് കാണാൻ സാധിക്കും. 9th കാറ്റഗറി ഈസ് ബാംബൂസ് ആൻഡ് കെയിൻസ്. ബാംബു ഈസ് കോൾഡ് പുവർ മാൻസ് ടിമ്പർ. ഒരുപക്ഷെ വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ബാംബു റിസർവ് ഉള്ളത് ഇന്ത്യയിലായിരിക്കും. അബൌട്ട് 20 ജനറയും 113 സ്പീഷീസും അവൈലബിൾ ആണ്. ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ജനറ എന്ന് പറയുന്നത് അരുണ്ടിനേറിയ, ബാംബൂസ, ഡെൻഡ്രോക്രാമസ്, ജൈജാൻഡോക്ലിയ, മെലക്കന, ഒക്ലാൻഡ്രയാണ്. ഏറ്റവും കൂടുതൽ അബൻഡൻസി ഉള്ളതും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള ഇന്ത്യൻ ബാംബു വെറൈറ്റി എന്ന് പറയുന്നത് ഡെൻഡ്രോക്ലാമസ് സ്ട്രിക്ടസ് ആണ്. ഇത് ഡെസിഡിയസ് ഫോറസ്റ്റിലാണ് കൂടുതലായിട്ടും കാണാൻ സാധിക്കുക. ഇനി ബാംബുവിന്റെ യൂസസ് പറയുമ്പോൾ ടിമ്പറിനെ റീപ്ലേസ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം.
സ്കാഫോൾഡിങ് ലേഡേഴ്സ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം, ബ്രിഡ്ജസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. ഇനി ബാംബു ഒരു ചീഫ് റോ മെറ്റീരിയൽ ആയിട്ട് ബാസ്കറ്റ് മേക്കിങ്ങിലും വിക്കർ വർക്ക് മേക്കിങ്ങിലും ഒക്കെ എൻഗേജ്ഡ് ആണ്. ഇതുകൊണ്ട് തന്നെ കോട്ടേജ് ഇൻഡസ്ട്രീസിന്റെ ഫ്ലറിഷിംഗില് ബാംബുവിനൊരു സുപ്പീരിയർ റോൾ ഉണ്ട്. ഇതിനെല്ലാം പുറമെ പേപ്പർ മേക്കിംഗ് ഇൻഡസ്ട്രിയിലും ബാംബു ഒരു സുപ്പീരിയർ റോ മെറ്റീരിയൽ ആണ്. ഇനി കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബാംബു വെറൈറ്റീസും അതിന്റെ യൂസസും നോക്കാം. അതിൽ ആദ്യത്തെയാണ് അറുണ്ടിനേറിയ ഫൽക്കാറ്റ് അഥവാ അറുണ്ടിനേറിയ സ്പാത്തിഫ്ലോറ. ഇതിന്റെ ക്ലംസ് ബാസ്കറ്റ് വർക്കിനും ഫിഷിംഗ് റോഡ്സിനും ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ബാംബൂസ അറുണ്ടിനാസിയുടെ യൂസ് എന്ന് പറയുമ്പോൾ ഫോട്ടേഴ്സ് ഉണ്ടാക്കാനും ഹൗസ് പോസ്റ്റ് ഉണ്ടാക്കാനും ലാഡർ ടെൻ പോൾസ് പൾപ്പിംഗ് ഒക്കെയാണ് അതിന്റെ യൂസേജ് വരുന്നത്. ഇനി ബാംബൂസ ടുൾഡ എന്ന് പറയുന്നത് ഗുഡ് ക്വാളിറ്റി ഓഫ് പേപ്പർ മാനുഫാക്ചറിങ്ങിന് പറ്റിയ ബാംബു ആണ്. ഡെൻഡ്രോകലാമസ് ഡൈജാൻഡിയസ് എന്ന് പറയുന്നത് മാറ്റ്സ് ബോട്ട്സ് റയോൺസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് വളരെ യൂസ്ഫുൾ ആണ്. ഡെൻഡ്രോകലാമസ് ഹാമിൽട്ടോണി എന്ന് പറയുന്നത് പേപ്പർ മാനുഫാക്ചറിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു ബാംബു വെറൈറ്റിയാണ്. ഒക്ലാൻഡ ട്രാവൻകൂരിക്ക എന്ന് പറയുന്നത് കേരള മൗണ്ടെയിൻസിലെ അബൻഡൻ്റ് ആയിട്ട് കാണുന്നതും പേപ്പർ മേക്കിങ്ങിന് ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ബാംബു വെറൈറ്റിയാണ്. ഒക്ലാൻഡ്ര സ്ക്രിപ്റ്റോറിയ എന്ന് പറയുന്നത് കേരളയിലെ ലോ എലിവേഷൻ ഏരിയാസിൽ കാണുന്നതും പേപ്പർ ആൻഡ് ബാസ്കറ്റ് മേക്കിങ്ങിന് ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. കുറച്ച് സ്പീഷീസ് ഓഫ് ബാംബൂസിന്റെ ഇമേജസ് കൊടുത്തിട്ടുണ്ട്. ബാംബൂസ ടുൾഡ ഡെൻഡ്രോകലാമസിന്റെ ഒക്കെ ഇമേജസ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനെല്ലാം പുറമെയായിട്ട് ബാംബു മാറ്റ് ബാസ്കറ്റ്സും പ്ലൈ ബാംബൂസും ട്രീ ഗാർഡ്സ് ഒക്കെ ബാംബു വെച്ച് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്നത് 1971 ബാംബു കോർപ്പറേഷന്റെ വീവിംഗ് ആൻഡ് റീഡ് കട്ടിംഗ് കമ്മ്യൂണിറ്റിയുടെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കപ്പെട്ട ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. ഇനി പറയാൻ പോകുന്നത് കെയിൻസിനെ പറ്റിയാണ്. കെയിൻസിനെ കോമൺലി അറിയപ്പെടുന്നത് റാറ്റൻസ് ആണ്. ഇത് ക്ലൈമ്പിംഗ് പാംസിന്റെ സ്റ്റെംസ് ആണ്. ജീനസ് വരുന്നത് കലാമസ് ആണ്. അബൌട്ട് 350 സ്പീഷീസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ 30 സ്പീഷീസ് ഹിമാലയസ്, ആസാം, കേരള, മൈസൂർ, തമിഴ്നാട് തുടങ്ങിയ റീജൻസിലായിട്ട് ഇന്ത്യയിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. കൂടുതലായിട്ടും കാണപ്പെടുന്നത് എവർഗ്രീൻ ഫോറസ്റ്റിന്റെ ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ റീജൻസിലാണ്. ഇവരുടെ ഒരു എക്സ്ട്രാ അൺകൺട്രോൾഡ് ആയിട്ടുള്ള യൂസ് കാരണം ഇപ്പോൾ പല കെയിൻ വെറൈറ്റീസും പോപ്പുലേഷൻ ഡിമിനിസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർട്ടിഫിഷ്യൽ റീജനറേഷൻ ഓഫ് കെയിൻസ് ഇപ്പോൾ അവരുടെ റീസ്റ്റോറേഷന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. മൂന്നാറിനടുത്തുള്ള മറയൂർ റീജിയൻസിലും വെസ്റ്റേൺ ഗട്ട്സിലുള്ള കാന്തല്ലൂർ പ്രദേശങ്ങളിലുമാണ് കെയിൻസിന്റെ പോപ്പുലേഷൻ ഇപ്പോൾ വെച്ച് പിടിപ്പിക്കുന്നത്. ഇനി കെയിൻസിന്റെ യൂസേജ് നോക്കുകയാണെങ്കിൽ ഫർണിച്ചർ ഫ്രെയിംസ് ഉണ്ടാക്കാനും വാക്കിംഗ് സ്റ്റിക്സ്, അംബ്രല്ല ഹാൻഡിൽസ്, തെമ്മർ ഓംസ്, പിന്നെ അതുപോലെ തന്നെ ബാസ്കറ്റ്സ് അങ്ങനെയുള്ള ഹോം ആർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് കെയിൻസ് ഉപയോഗിക്കാറുണ്ട്. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെയിൻ വെറൈറ്റീസ് നോക്കാം. അതിൽ വരുന്നതാണ് കലാമസ് എക്കന്തോസ്പാറ്റസ്. ഇത് വിക്ക വർക്ക്സിന് അതുപോലെ തന്നെ ബാസ്കറ്റ് മേക്കിംഗ്, ഫർണിച്ചർ ഫ്രെയിംസ്, വാക്കിംഗ് സ്റ്റിക്സ്, പോളോ സ്റ്റിക്സ് ഒക്കെ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തതാണ് കലാമസ് എൻഡമാനിക്കസ്. ഇതിനും സിമിലർ ആയിട്ടുള്ള യൂസ് തന്നെയാണ് വരുന്നത്. അടുത്തതാണ് കലാമസ് ഗ്രാൻഡിസ്. ഇതൊരു സ്ലെൻഡർ കെയിൻ ആണ്. തിരുനെല്ലി ആൻഡ് ട്രാവൻകൂർ റീജിയനിലാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഇനി അടുത്തതാണ് കലാമസ് റീദേ. ഇത് മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ഒരു കെയിൻ ആണ്. ഇതിന്റെ ഇന്റർനോട്ട്സ് വളരെ വലുതാണ്. കേരളയിലാണ് അബൻഡന്റ് ആയിട്ട് കണ്ടുവരുന്നത്. ഇനി സി റൊട്ടാങ് എന്ന് പറയുന്നത് സെൻട്രൽ ആൻഡ് സൗത്ത് ഇന്ത്യയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു കെയിൻ ആണ്. ഇതിന്റെ സ്റ്റെമ്മ് സ്ലെൻഡർ ആണെങ്കിൽ കൂടി സ്ട്രോങ് ആണ്. ഇത് എളുപ്പത്തിൽ സ്പ്ലിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫർണിച്ചർ ട്രേഡ്സിന് ഫേവറബിൾ ആണ്. ആൻഡ് ദി ലാസ്റ്റ് ഈസ് കലാമസ് ട്രാവൻകൂരിക്കസ്. ഇതും ഒരു സ്ലെൻഡർ കെയിൻ ആണ്. മലബാർ വെസ്കോസിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള കെയിൻ വെറൈറ്റീസിന്റെ ഇമേജസ് ആണ് കൊടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് സാൻഡലിനെ പറ്റിയാണ്. സാൻഡല് സെൻഡാലം ആൽബം എന്ന് പറയുന്ന ഒരു ട്രീയുടെ ഹേർഡ്വുഡ് ആണ്. ഇത് സാൻഡൽ വുഡ് ഓയിൽ മേക്കിങ്ങിലും അതുപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റ് മേക്കിങ്ങിലും പിന്നെ അമ്പലത്തിലൊക്കെ നമുക്ക് ചന്ദനം കിട്ടില്ലേ അതിന്റെ മേക്കിങ്ങിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് മൂന്നാറിനടുത്തുള്ള മറയൂർ ഫോറസ്റ്റിലാണ്. ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള ഒന്നാണ് ചന്ദനം. നമ്മൾ ടിവിയിലും ന്യൂസ് പേപ്പേഴ്സിലൊക്കെ ഒരുപാട് ചന്ദനത്തിന്റെ ഓവർ എക്സ്പ്ലോയിറ്റേഷനും അതുപോലെ തന്നെ ഇല്ലീഗലായിട്ടുള്ള എക്സ്പോർട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ചന്ദനക്കടത്ത് പിന്നെ ഈ ഉണ്ടാവുന്ന ഫോറസ്റ്റ് ഫയേഴ്സ് പിന്നെ കാറ്റിൽ ട്രസ്പാസിംഗ് ഒക്കെ കാരണം ദിവസം ചെല്ലും തോറും സാൻഡൽവുഡ് പോപ്പുലേഷൻ ഡിപ്ലീറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് മറയൂരിൽ ഒരു ഫോറസ്റ്റ് ഡിവിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചന്ദന മരങ്ങൾ പ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാറ്റഗറി ഓഫ് മൈനർ ഫോറസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഹണിയാണ്. ഇത് മെഡിസിനൽ പ്ലാന്റ്സിന്റെ നെക്ടറിൽ നിന്ന് വൈൽഡ് ബീസ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു സ്വീറ്റ് സെക്രീഷൻ ആണ്. ഇത് നാച്ചുറൽ ആണ്, അൺപ്രോസസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അഡൾട്രേഷനോ പൊല്യൂഷനോ ഒന്നും ഇതിൽ കാണാൻ സാധിക്കില്ല. വൈൽഡ് ഫ്ലവേഴ്സിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഹണി എന്ന് പറയുന്നത് എല്ലാ പ്രകൃതിയുടെ എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ളതാണ്. ഇത് കോസ്മെറ്റിക്സിലും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു നാച്ചുറൽ പ്രോപ്പർട്ടി കാരണം
ആയുർവേദ മെഡിസിൻസിലൊക്കെ വളരെയധികം യൂസ്ഫുൾ ആണ്. പിന്നെ ഈ ബേണിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ ആ പാട് പോകാനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പ്യൂറസ് ഫോം ഓഫ് ഹണിയാണ്. പിന്നെ ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള പർപ്പസിനും നമ്മൾ ഹണി ഉപയോഗിക്കാറുണ്ട്. ഹയർ ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള ഒരു സബ്സ്റ്റൻസ് കൂടിയാണ് ഹണി എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് ഐവറിയാണ്. ഇത് ആനയുടെ പല്ലുകളാണ്, അതായത് ഒരു ഡെൻഡിൻ വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഭംഗി, അതുപോലെ തന്നെ ഡ്യൂറബിലിറ്റി, പിന്നെ ഇതിൽ കാർവ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരുപാട് ഇമേജസ് സ്കൾപ്ചേഴ്സ് ഒക്കെ കാർവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടൊക്കെയാണ് ഇത് ഫേമസ് ആവുന്നത്. ഇത് ആനയുടെ അപ്പർ ഇൻസിസർ ആണ്. ഇതൊരു മെയിൽ എലിഫന്റിൽ അതിൻ്റെ ലൈഫ് ടൈം മൊത്തം ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. ഫീമെയിൽ എലിഫന്റിലാണെങ്കിൽ ടസ്ക് ഇല്ലാതിരിക്കാനാണ് ചാൻസ്, ഉണ്ടെങ്കിൽ തന്നെ അത് ചെറിയ ടസ്ക് ആയിരിക്കും. ഡെഡ് എലിഫൻസിൽ നിന്നും അതുപോലെ എലിഫൻസിനെ ഇല്ലീഗലായിട്ട് പോച്ചിങ് നടത്തിയിട്ടൊക്കെയാണ് നമ്മൾ ഹാൻഡിക്രാഫ്റ്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഐവറി ഒബ്റ്റെയിൻ ചെയ്തിരുന്നത്. ഇപ്പോൾ ഇത് ബാൻ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ആനക്കൊമ്പൊക്കെ വീട്ടിൽ കൈവശം വെക്കുന്നത് ഒരു ഇല്ലീഗൽ ക്രൈമായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി അടുത്തതാണ് മിനറൽസ് അഥവാ ധാതുക്കൾ. ഇതിൽ വരുന്നതാണ് റോക്സ്. ഒരുപാട് തരത്തിലുള്ള ഗ്രാനൈറ്റ് പോലുള്ള റോക്കുകൾ ഫോറസ്റ്റ് ലാൻഡിന്റെ അടിയിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യാറുണ്ട്. ഇതൊക്കെ ബിൽഡിംഗ് പർപ്പസിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ മണല് ഫോറസ്റ്റ് റിവർ ബഡ്സിൽ നിന്നും കളക്ട് ചെയ്തിട്ട് ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അടുത്തതാണ് ലൈം സ്റ്റോൺസ്. ഇതും വാളയാർ പോലുള്ള മേഖലകളിൽ സിമെന്റ് ഫാക്ടറീസിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ലൈം ക്വാറീസിൽ നിന്നാണ് ഇത് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇത് കൂടുതലായിട്ടും കാടിന്റെ പ്രദേശത്താണ് കണ്ടുവരുന്നത്. ഇതിനെല്ലാം പുറമെ എഡിബിൾ ആയിട്ടുള്ള ഒരുപാട് ഫ്രൂട്ട്സും ഐറ്റംസും ഒക്കെ നമുക്ക് ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് മാംഗോ, ജാക്ക് ഫ്രൂട്ട്, കുടംപുളി, കാഷ്യു, കാട്ടുകൂവ, കാട്ടുചേന, സിഞ്ചിബർ, പിന്നെ മറ്റ് പച്ചക്കറികളൊക്കെ നമുക്ക് കാട്ടിൽ നിന്ന് ലഭ്യമാണ്. ഫൈനലി വി ആർ ഗെറ്റിംഗ് ഇൻ ടു ദ ടോപ്പിക് ഫോറസ്റ്റ് കോൾസ് ഫോർ കൺസർവേഷൻ. ഇതിൽ വരുന്നത് ഫോറസ്റ്റ് നമുക്ക് ഷെൽട്ടർ, ലൈവ്ലിഹുഡ്, ഫുഡ്, ജോബ് സെക്യൂരിറ്റി, ഫ്യൂൽ സെക്യൂരിറ്റി ഒക്കെ പ്രാധാന്യം ചെയ്യുന്നുണ്ട്. ഇതിൽ വരുന്ന ഡയറക്റ്റ് കമ്മോഡിറ്റി ആണ് ഫ്രൂട്ട്സ്, പേപ്പർ, വുഡൊക്കെ. അതിന് പുറമെയായിട്ട് കോസ്മെറ്റിക്സ്, ഡിറ്റർജൻസ്, മെഡിസിൻസ് തുടങ്ങിയ ഐറ്റംസിന്റെയും പ്രൊഡക്ഷനിൽ ഫോറസ്റ്റിന് ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഈ കാട്ടിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ വിറ്റ് ജീവിക്കുന്ന ട്രൈബൽ പോപ്പുലേഷന്റെ ലൈവ്ലിഹുഡ് മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഫോറസ്റ്റ് തന്നെയാണ്. പക്ഷേ ഈ ഒരു ട്രെമെൻഡസ് ആയിട്ടുള്ള പോപ്പുലേഷൻ ഗ്രോത്തും അതുപോലെ തന്നെ നമ്മളുടെ ഓവർ ഡിപ്പെൻഡൻസി ഫോറസ്റ്റ് റിസോഴ്സസിന്റെ ഒരു വലിയ ഡിപ്ലീഷന് കാരണമാകുന്നുണ്ട്. ഹ്യൂമൻ നീഡ്സ് ഗ്രീഡ്സ് ആയിട്ട് മാറുമ്പോൾ വളരെ വലിയൊരു സ്കെയിലാണ് എലിഫന്റ്സിന് ടസ്കിന് വേണ്ടിയിട്ടും ടൈഗറിന് ടൈഗർ സ്കിന്നിന് വേണ്ടിയിട്ടും മറ്റ് വൈൽഡ് ലൈഫ് ഓർഗാനിസത്തിന് മസാക്ര നടത്തുന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ ഗവൺമെന്റ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഹണ്ടിങ്ങും പോച്ചിങ്ങും നിരോധിച്ചിട്ടുണ്ട്. ഇതൊരു ക്രൈമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതെല്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഫോറസ്റ്റിന്റെ ഒരു സസ്റ്റൈനബിൾ യൂട്ടിലിറ്റിയാണ്. സോ ലെറ്റ്സ് യുണൈറ്റ് ടുഗദർ ഫോർ ദ കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് റിസോഴ്സസ്. താങ്ക് യു ആൾ. ഹാവ് എ ഗുഡ് ഡേ.